അപ്പം ജനങ്ങൾ മനസ്സിലാക്കുന്നത് വലിയ സ്കൂൾ നടത്തുന്നത് കോളേജ് നടത്തുന്നത് സ്ഥാപനം നടത്തുന്നത് മാത്രമേ ഉള്ളൂ അവിടെ കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ അതുപോലെ ഫീ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഉദാഹരണമൊന്നും നമുക്ക് ഈ മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫീ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് കോളേജിൽ എവിടെ ചെന്നാലും നമ്മൾ വലിയൊരു വ്യക്തിയാണ് എന്നുള്ള ചിന്ത എനിക്കില്ല സാധാരണ മനുഷ്യർ കാരണം അതിൻ്റെ ഒരു സാഹചര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം അങ്ങനെയാണ് വളരെ എളിയ ഒരു കുടുംബത്തിൽ നിന്ന് വന്നു അത് വലിയ ഒരു കഴിവുള്ള വ്യക്തിയൊന്നുമല്ല ദൈവം എന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് അവരിൽ ഒരുവനെപ്പോലെ പെരുമാറുകയാണെങ്കിൽ അവർക്ക് എൻ്റെ അടുത്ത് വരാൻ എളുപ്പമുണ്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് അതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയാണത് ദൈവമേ അങ്ങയെ വെറുക്കാൻ മാത്രം ദാരിദ്ര്യം അങ്ങയെ മറക്കാൻ മാത്രം സമ്പത്ത് നൽകരുത് എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ് ഷാലോം ടിവിയുടെ വോയിസ് ഓഫ് ദ ചർച്ച് സഭയുടെ ശബ്ദം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അതിപുരാതനവും പ്രശസ്തവുമായ കോതുമംഗലം രൂപതയുടെ അഭിമന്യ പിതാവ് മാർ ജോർജ് മടത്തി പിതാവാണ് ഇന്ന് സി ബി സി ഐയുടെ അൽമായ കമ്മീഷൻ ചെയർമാനും കെ സി ബി സിയുടെ അൽമായ കമ്മീഷൻ ചെയർമാനും കൂടാതെ സീറോ മറബാർ സഭയുടെ ക്ലർജി കമ്മീഷൻ ചെയർമാനുമായ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് മാർ ജോർജ് നടത്തിക്കിടത്തൽ പിതാവിന് ശാലോം ടിവിയുടെ വോയിസ് ഓഫ് ദി ചെർച്ചിട്ട് ആദ്യ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം പിതാവെ ഏറെ സന്തോഷത്തോടെ പിതാവിൻ്റെ മുമ്പിലിരിക്കുന്നു ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് സഭയുടെ ഒരു ശബ്ദമായി മാറാൻ പിതാവിൻ്റെ ഈ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു പ്രത്യേകിച്ച് എനിക്ക് ആദ്യമേ തന്നെ ചോദിക്കാനുള്ളത് പാവങ്ങളോടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഞാനൊരു കാര്യം കൂടെ അപ്പം അത്തരം കാര്യങ്ങളിൽ പാവങ്ങൾക്കു വേണ്ടി പാവങ്ങളോടൊപ്പം പാവങ്ങളിൽ കൂടെ സഭ പാവങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞതുപോലെ അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളും തീർച്ചയായിട്ടും അത്തരത്തിൽ ധാരാളം പിതാവും ഒക്കെ ഇത്തരം ഒരു പാവങ്ങൾക്ക് വേണ്ടി പാവങ്ങളോടൊപ്പം എന്നതിനെക്കുറിച്ച് ഒന്ന് സ്പെസിഫൈ ചെയ്യാം നമുക്ക് ഇത് സഭ പാവങ്ങളോടൊപ്പം ആയിരിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതെ പിന്നെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അത് സാധിക്കുന്നില്ല എന്നുള്ളതും ശരിയാണ് അപ്പോൾ അതിനകത്ത് പല ഘടകങ്ങളുണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുമില്ലാത്തവരെന്നുള്ള അർത്ഥരല്ല ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട് മാനസികമായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന മനുഷ്യരുണ്ട് രോഗികളുണ്ട് അപ്പോൾ അവരുടെ ഇടയ്ക്കിലേക്ക് ചെല്ലുക അതാണ് മാർപ്പ് പറഞ്ഞിരിക്കുന്നത് ഗോയിങ് ടു ദ പെരിഫറീസ് അതിർത്തികളിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് ചെല്ലാമെന്ന് ഉദ്ദേശിക്കുന്നത് അത് സഭ അത് ചെയ്യാനായിട്ട് ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും അത് സാധിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അതിനും പല കാര്യങ്ങളുണ്ട് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ഈയിടത്ത് ഈ ഇടയ്ക്ക് ആണെന്ന കാര്യം നമുക്കറിയാമല്ലോ അതായത് ഇപ്പം വിഴിഞ്ഞം സംഭവം ഉണ്ടായി അതുപോലെ തന്നെ ഇപ്പം ഈ ബഫർ സോണിൻ്റെ പ്രശ്നമുണ്ടായി കർഷകരുടെ പ്രശ്നം ഉണ്ടായി വന്യമൃഗങ്ങൾ ശല്യം ഉണ്ടായി ഇപ്പോഴൊക്കെ നമ്മൾ സഭ ഇതിനകത്ത് അതിൻ്റെ അതിനകത്ത് ഇടപെടുന്നുണ്ട് പക്ഷേ അത് അത്ര ശക്തമായിട്ട് ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട് ഇത് പലപ്പോഴും ഈ രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അതിപ്പം ഈ ഇടയിലേക്ക് ഭാവങ്ങളിടയിലേക്കില്ലയെന്ന് പറയുമ്പോഴത്തേക്കും ക്രൈസ്തവരെ മാത്രം നോക്കിയാൽ പോരല്ലോ മറ്റുള്ളവരെയും കൂടെ കാരണം എല്ലാവരും ഒരു ഒരു വികാരി അല്ലെങ്കിൽ ഒരു ബിഷപ്പ് എന്ന് പറയുന്നത് ഈ കത്തോലിക്കയുടെ മാത്രമല്ല ആ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളുടെയും സുസ്ഥിതിക്ക് വേണ്ടി അവരുടെ ഒരു എന്താ പറയണത് പിതാവ് എന്ന നിലയിൽ മുന്നോട്ട് പോകേണ്ട വ്യക്തിയാണ് ഇപ്പം ഇടവകയിലും അതെ രൂപതയിലും അതെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കണ്ടെത്തുകയും അവരോട് ഇപ്പം സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാൻ എപ്പോഴും പറ്റുന്ന വരില്ല പിന്നെ സാമ്പത്തിക സഹായം കൊണ്ട് എല്ലാം തൃപ്തിപ്പെടും പറ്റില്ല അതേസമയം അവരോട് പേഴ്സണലായിട്ട് ബന്ധപ്പെടുവാനും അവരോട് സംസാരിക്കാനും അതിനുള്ള സാഹചര്യം അത് ഓരോ സ്ഥലത്തും ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഇടപെ തലത്തിൽ അത് രൂപതലത്തിൽ സംഘടന തലത്തിലൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ രൂപതയിൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഈ സൊസൈറ്റി പണ്ട് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു കാരണം ഈ സ്മോൾ ഗ്രൂപ്പ്സ് എസ് എച്ച് ജികൾ എസ് എച്ച് ജി അതുപോലെ തന്നെ ക്രെഡിറ്റ് യൂണിയൻസ് അതൊക്കെ വഴി ചെയ്യാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ മറ്റ് സെക്കുലർ തലത്തിലുണ്ട് അപ്പോൾ അതിന് ചില ഉണ്ട് അതിന് പ്രത്യേക നിബന്ധനകൾ വളരെ കുറവാണ് അപ്പം ചില വഴിവിട്ടൊക്കെ ചെയ്യാൻ സാധിക്കും സാധ്യത അവിടെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ എസ് എച്ച് ജികൾ ക്രെഡിറ്റ് യൂണിയൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നിയമനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് താല്പര്യങ്ങൾ കുറയുന്നു ഇവിടെ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ കെ എൽ എം കേരള ലേബർ മൂവ്മെൻറ്റ് അതിൻ്റെ പ്രൊഫഷൻ നടക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ ആൾക്കാർ ഒരുമിച്ച് കൂട്ടാൻ നോക്കുമ്പോഴും അവർ പലപ്പോഴും അതിന് തയ്യാറായി വരുന്നില്ല പിന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായം നമുക്ക് ഒത്തിരി ഇപ്പം ഒരുപത് തലത്തിൽ കൊടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇടവക തലത്തിൽ ഓരോ ഇടവകയിലും കിട്ടുന്ന അവർ കിട്ടുന്ന വരുമാനത്തിൻ്റെ പത്ത് ശതമാനമെങ്കിലും മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി ഫണ്ടായിട്ട് ചാരിറ്റി ഫണ്ട് രൂപീകരിക്കണമെന്നും അതുപോലെ തിരുന്ന നടത്തുമ്പോൾ തിരുനാളിൻ്റെ നിർബന്ധമായിട്ടും പത്ത് ശതമാനം ആ വർഷം തന്നെ വീട് വയ്ക്കാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ രോഗികൾക്കായിട്ട് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് പലടത്തും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു സംവിധാനം നമ്മൾ ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പം ചെയ്യുന്ന ഒരു ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ പാവപ്പെട്ടവരെ ഒരു പത്ത് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് പേർക്ക് മാസത്തിൽ ആയിരം രൂപ വെച്ച് ഒരു സംവിധാനം ഉണ്ടായിരുന്നു കുടുംബങ്ങൾക്ക് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കയറി ഫാമിലി എന്നുള്ളൊരു പ്രോജക്റ്റായിരുന്നു മൂന്ന് വർഷം നടത്തി ഇനിയിപ്പോൾ അത് ഒന്നുകൂടി കോവിഡ് കാലത്ത് നിന്ന് പോയി പിന്നെ ഒന്നുകൂടെ ഒന്ന് അത് സാധാരണക്കാരിൽ നിന്നും ജനങ്ങളിൽ നിന്നും കിട്ടുന്ന ആ അതിൻ്റെ റിസോഴ്സ് കൊണ്ടാണ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് രൂപതയിൽ നിന്നും കുറച്ച് ചെയ്യും അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ചെയ്തിരുന്നു പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നു നമുക്കൊരു ജീവ മിൽക്ക് ഒരു പ്രൊജക്റ്റുണ്ട് അതിൻ്റെ കിട്ടുന്ന വരുമാനത്തിൻ്റെ ഏറിയ പങ്കും കൊടുക്കുന്നത് നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് കർഷക കുട്ടികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ രൂപതയിലുള്ള പാവപ്പെട്ടവരെ നാനാദി മനസ്സർക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ അത് എത്രമാത്രം ജനങ്ങളുടെ എന്താ പറയുക ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശഞ്ഞാൽ അപ്പം ജനങ്ങൾ മനസ്സിലാക്കുന്നത് വലിയ സ്കൂൾ നടത്തുന്നത് കോളേജ് നടത്തുന്നത് സ്ഥാപനം നടത്തുന്നത് മാത്രമേ ഉള്ളൂ അവിടെ കൊടുക്കുന്ന സ്കോളർഷിപ്പുകൾ അതുപോലെ ഫീ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നത് ഉദാഹരണമാണ് നമുക്ക് ഈ മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫീ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് കോളേജിൽ സ്കൂളിലും കോളേജിലും കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നാലാമത്തെ കുട്ടിയുടെ ഡെലിവറിക്ക് അതിനുള്ള ഡെലിവറി വരുമ്പോൾ അതിന് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് സാധിക്കുന്നില്ല ചെയ്യുന്നു പക്ഷേ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ സാമ്പത്തികം കൊടുക്കാൻ എളുപ്പമല്ലത് പിന്നെ രാജു പറഞ്ഞൊരു കാര്യം ശരിയാണ് അവരോട് ഒരു ഒരു എന്താ പറയുന്നത് പ്രതിബദ്ധത ഉണ്ടാകുക എന്നുള്ളതും അവർ നമ്മുടെ സ്വന്തമാണെന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ടാകാത്ത വിധത്തിൽ പെരുമാറണം എന്നുള്ളത് ശരിയാണത് അത് ഓരോരുത്തർ നോക്കേണ്ട കാര്യമാണ് ഒരാൾ നോക്കിയാൽ പോരാ എല്ലാവരും സഭ മൊത്തം നോക്കണം എന്നും പറയും അത് അച്ഛന്മാരോ സിസ്റ്റേഴ്സ് മാത്രം നോക്കിയാൽ പോരാ അന്മാരും കാരണം വലിയ സമ്പത്തുള്ള ഒരാൾ എനിക്ക് വേറെ ഒന്നും ആവശ്യമില്ല ഒരു മധുരം കെട്ടി ജീവിക്കുന്നു മറ്റുള്ള ആൾക്കാർ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അവർ നമ്മുടെ പാവപ്പെട്ട മനുഷ്യരും അല്ലെങ്കിൽ വേദനിക്കുന്നവരും തനിച്ച് ജീവിക്കുന്നവരും രോഗികളൊക്കെ നമ്മുടെ സഹോദരന്മാരാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ മുന്നോട്ട് പോയി എളുപ്പമാണോ ഇങ്ങനെ ഉറക്കുന്നൊരു കാര്യം ഞാനിവിടെ ഈ ദൗത്യ ഏറ്റെടുത്ത് ഇവിടെ വന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഒരാളെൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു പിതാവേ എൻ്റെ മകൻ്റെ കല്യാണമാണ് കല്യാണത്തിന് ഞാനൊരു കോൺട്രിബ്യൂഷൻ തരാൻ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിച്ചതാണ് സാധുക്കളായ പെൺകുട്ടികളെ വിവാഹിതരാകുവാൻ സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ നല്ല കാര്യം എന്താ ഉദ്ദേശിക്കുന്നത് ഒരു കോടി രൂപ വരാമെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് സ്റ്റക്കായിപ്പോയി ഒരാൾ വന്ന് ഒരു കോടി രൂപ തരാമെന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ഫാമിലി ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ എല്ലാവരും അറിഞ്ഞിട്ടാണെന്ന് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇപ്പം ഞാൻ പറഞ്ഞു രൂപതയിലേക്ക് തരണ്ട അക്കൗണ്ടിലേക്ക് വരണ്ട അത് അവരുടെ തന്നെ അക്കൗണ്ടിലേക്ക് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ഇവിടെ എല്ലാ ഇടവകയിലും അറിയിച്ചു ഒരു ആറ് മാസത്തിനുള്ളിൽ വിവാഹിതരാകുന്ന സാധുക്കളായ പെൺകുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് നമ്മൾ എൺപത്തഞ്ച് സാധു കുട്ടികൾക്ക് കൊടുക്കുവാൻ സാധിച്ചു ഈ ഒരു കോടി രൂപ ഉണ്ട് അത് വലിയൊരു നന്മയായിട്ട് ഞാൻ കരുതുകയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എൺപത്തഞ്ച് കുടുംബങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിച്ചു എന്നുള്ളതാണ് അതിലും കൂടുതലായിട്ട് ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മാര്യേജിനെ അനുബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് തയ്യാറായി എന്നുള്ളതാണ് വീണ്ടും അദ്ദേഹത്തിന് തന്നെ രണ്ടാമത്തെ മകൻ്റെ കല്യാണം വന്നപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഒരു നൂറ് കുടുംബങ്ങളെ സഹായിക്കാം അങ്ങനെ ഒരു ആശയം വന്നപ്പോഴാണ് കെയർ എ ഫാമിലി എന്നുള്ള ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുകയും അദ്ദേഹം നൂറ് കുടുംബങ്ങളെ ഓരോ മാസവും ആയിരം രൂപ വെച്ച് തന്ന് സഹകരിക്കുകയും ചെയ്തു മൂന്ന് വർഷക്കാലം അങ്ങനെ ചെയ്തു ഇപ്പോഴും അത് തുടർന്നു കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കൂടാതെ തന്നെ അദ്ദേഹം ഈ ആദ്യത്തെ മാരേജിലെ ആ മകന് ഒരു കുട്ടി ഉണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ കുട്ടികളെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തഞ്ച് കുട്ടികൾ പ്രൊഫഷണൽ സ്റ്റഡി നടത്തുന്നവർ ഇരുപത്തഞ്ച് പേർക്ക് മൂന്ന് വർഷമോ നാല് വർഷമോ അഞ്ച് വർഷമോ അവരുടെ ഫീസ് കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കി പിന്നെ ഞാൻ പറഞ്ഞത് ഇദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ദൈവം നൽകിയത് പങ്കുവയ്ക്കുവാൻ തയ്യാറായി അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഇപ്പോഴും നമ്മെ ഈ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് ഇങ്ങനെയുള്ള ആളുകൾ പലരും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ സഭയിൽ പലരുമുണ്ട് ഞാൻ ഈ തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗത്തുള്ള കുറേ ആളുകൾ മിഷൻ പ്രദേശത്ത് പോയി ഇതുപോലെ സഹായിക്കുന്നുണ്ട് മിഷൻ പ്രദേശത്ത് അവിടെ ആളുകൾക്ക് വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ രോഗി ശുശ്രൂഷ രംഗത്തുമൊക്കെ സഹായിക്കാനായിട്ട് തയ്യാറാകുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെ തയ്യാറാകുമ്പോൾ നമ്മുടെ സഭയുടെ മുഖം ജനങ്ങളിലൂടെ തന്നെ ഈ കാരുണ്യത്തിൻ്റെ മുഖം അത് വെളിപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒത്തിരി കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ പ്രചോദനവും പ്രത്യേകിച്ച് എല്ലാവരും എത്ര ഇല്ലാത്തവരും ഉള്ളതിൽ നിന്ന് പങ്കുവയ്ക്കാൻ തയ്യാറാവുന്ന ഒരു ശൈലിയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതും രൂപപ്പെടേണ്ടതും ഒക്കെ എന്നാണ് എൻ്റെ ഒരു ചിന്ത ഇതാണ് അതായത് സാമ്പത്തികമായി സുസ്ഥിതി ഉള്ളവർ സാമ്പത്തിക സുസ്ഥിതി ഇല്ലാത്തവർക്ക് സഹായം കൊടുക്കുക അതിന് പകരമായിട്ട് ഇവർ പ്രാർത്ഥനാ സഹായം കൊണ്ട് അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും സാമ്പത്തികമായിട്ട് സഹായിച്ചില്ലെങ്കിൽ പ്രാർത്ഥന മൂലം സഹായിക്കാൻ സാധിച്ചു ഞാൻ ഞാനിവിടെ പറയാറുണ്ട് ഈ നൂറ് കുടുംബങ്ങളോട് പറയാറുണ്ട് നിങ്ങൾക്ക് സഹായിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ കുട്ടികളോട് ഞാൻ പറയാറുണ്ട് നിങ്ങളെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഉപകാരികളുണ്ട് അവർക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഒരു സപ്പോർട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും സാമ്പത്തികം മാത്രമല്ല പല രീതിയിൽ പരസ്പരം സഹായിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സഭയുടെ ശൈലി അതാണല്ലോ തീർച്ചയായിട്ടും പിതാവ് പങ്കുവെച്ച ഈ വാക്കുകളിൽ നിന്ന് ഉള്ളത് പങ്കുവയ്ക്കാൻ തയ്യാറാവുന്ന ഒരു വ്യക്തിയുടെ ജീവിതാനുഭവമാണ് നമ്മൾ കേൾക്കുന്നത് നമ്മളെല്ലാം നമ്മുടെ ഒരു വിശ്വാസ പഠന വേളകളിൽ പരിശീലിച്ചതുള്ളതുപോലെ കേട്ടിട്ടുള്ളതുപോലെ ഇതൊന്നും നമ്മുടെ സ്വന്തമല്ല എല്ലാം കർത്താവിൻ്റേതാണ് അവിടുത്തെ ദാനമായി കിട്ടിയതെല്ലാം ഒന്നും നമുക്കില്ല അപ്പം നമുക്കുള്ളത് നമ്മൾ കാര്യസ്ഥർ മാത്രമാണ് അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക ശരിക്കും മറ്റുള്ളവരിൽ പാവങ്ങളിൽ വേദനിക്കുന്നവരിൽ യേശുവിനെ കണ്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ നമുക്കുള്ളതെല്ലാം അത് സമ്പത്തും സമയവും സാന്നിധ്യവും ഒക്കെ പങ്കുവയ്ക്കാൻ നമ്മൾ തയ്യാറാവുന്നിടത്താണ് യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം ഉണ്ടാകുന്നത് പിതാവിൻ്റെ ഈ വാക്കുകളും ആ വ്യക്തിയുടെ ജീവിതവും നമ്മൾ കേട്ട പാവങ്ങളോട് ചേർന്നുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നമുക്ക് പ്രചോദനമാകട്ടെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതാണ് എൻ്റെ ഒരു പ്രാർത്ഥനയാണത് ദൈവമേ അങ്ങയെ വെറുക്കാൻ മാത്രം ദാരിദ്ര്യമോ അങ്ങയെ മറക്കാൻ മാത്രം സമ്പത്തോ നൽകരുത് ഇത് എല്ലാവരും പ്രാർത്ഥിക്കുന്ന നല്ലതാണ് വെറുക്കാൻ മാത്രം ദാരിദ്ര്യമോ മറക്കാൻ മാത്രം സമ്പത്തോ ബൈബിൾ പറഞ്ഞിരിക്കുന്നതായിരുന്നു തന്നെ അത് അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങളുണ്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിച്ചുകൊള്ളു ഒന്നിനെക്കുറിച്ചും ആകലപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ഈ സമ്പത്ത് ദൈവം തരുന്നതാണ് കാര്യസ്ഥരുന്നത് ശരിയാണ് കാര്യസ്ഥരാണ് നമ്മൾ അപ്പോൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുക ബാക്കിയെല്ലാം കൂട്ടിച്ചിറക്കപ്പെടും ആ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഏത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ലോകത്ത് മുഴുവൻ ജനങ്ങളുടെയും വികാരങ്ങളെ വിഷമങ്ങളെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കുന്ന ആ സഭയുടെ കൊതുമംഗലം രൂപതയുടെ മെത്രാനായി പിതാവായ ദൈവം അങ്ങേ അഭിഷേകം ചെയ്യുകയുണ്ടായി ഒരു വൈദികൻ എന്നതിലുപരി ഒരു മെത്രാനായി ദൈവം ഈ ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ച ആ ഒരു ഇതിനെക്കുറിച്ച് പിതാവിന് എന്താണോ പറയാനുള്ളത് ഇതൊരു ദൈവനിയോഗം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരിക്കലും അങ്ങനെ ഈ ഒരു ജീവിത അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഔദ്യോഗികമായ തലത്തിലേക്ക് വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതി എന്ന നിലയിൽ ഞാനത് സ്വീകരിച്ചു എനിക്കറിയാം ഇതൊരു വഴിയാണെന്ന് അറിയാം കാരണം ഓരോ സ്ഥാനങ്ങളും ലഭിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുമ്പോൾ അതെല്ലാം കുരിശൻ്റെ പാതയിലൂടെ അറിയാം പക്ഷേ എങ്കിലും ദൈവമേൽപ്പിച്ച ദൗത്യം ജനങ്ങൾക്ക് വേണ്ടി ദൈവജനത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു അത് ഇപ്പം പത്ത് വർഷമാകുന്നു അപ്പോൾ അത് ഈ നാളുകളിലൊക്കെ ദൈവം എന്നെ കൈപിടിച്ച് നടത്തുന്നുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ സൗന്ദര്യം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നുമല്ല ദൈവം എന്നെ വിളിച്ചത് ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ള രീതിയിൽ ഞാനത് സ്വീകരിക്കുന്നു അതുകൊണ്ട് ദൈവം എപ്പോഴും എന്നെ സംരക്ഷിക്കുന്നു വഴി നടത്തുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അത് ഏത് സാഹചര്യം വരുമ്പോഴും താൽക്കാലികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും ആ സാഹചര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ട് ഈ സംരക്ഷണം ഈ ജനങ്ങൾക്കും കൊടുക്കുവാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വലിയ 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 പദ്ധതികളൊന്നും ആവിഷ്കരിക്കുന്നില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത് ദൈവജനത്തിന് ദൈവത്തിൻ്റെ സ്നേഹം അത് പകർന്നു കൊടുക്കുവാൻ എങ്ങനെ സാധിക്കും ഇപ്പം ദൈവം നമ്മുടെ പിതാവാണ് എന്നുള്ള ആ ബോധ്യം ജനങ്ങൾ കൊടുക്കത്തക്ക വിധത്തില് അവരോട് ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലിയായിട്ട് എടുത്തിരിക്കുന്നത് പിതാവ് ശൈലിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് കോതമംഗലം രൂപത വിവിധ ജാതി മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് പാർക്കുന്ന ഒരു പ്രദേശമാണ് സാധാരണക്കാരായ ആളുകളാണ് തീർച്ചയായിട്ടും നമ്മുടെ രൂപത പരിധിയിൽ കൂടുതലുള്ള ആളുകൾ പക്ഷെ ഏറെ എല്ലാ വിധത്തിലുള്ള മേഖലയിൽ നിന്നുള്ള ആളുകളിൽ നിന്നും കേട്ടിട്ടുമുണ്ട് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നതനുസരിച്ചും പിതാവിൻ്റെ ഒരു ജീവിത ലാളിത്യവും ഒരു പെട്ടെന്ന് പിതാവിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചബിലിറ്റി മലയാളം ബാക്ക് കറക്റ്റ് എനിക്കറിയാം അങ്ങനത്തെ ഒരു ഒരു കാര്യമാണ് എല്ലാവരും അല്ലെങ്കിൽ പിതാവിനൊരു ലഭ്യത ആളുകൾക്ക് പെട്ടെന്ന് വരാം ഞാൻ അതിന് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിതാവ് മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ആദ്യമേ തന്നെ നൽകിയ നിർദ്ദേശങ്ങളിൽ ഒന്ന് ഇടവുകളി വരുമ്പോൾ വലിയ സ്വീകരണങ്ങൾ ഒരുക്കേണ്ട കാര്യമില്ല ഞാൻ നിങ്ങളിലൊരാളാണ് മറ്റൊര്ത്തത്തിൽ സമ്മാനങ്ങൾക്ക് ഒന്നും അങ്ങനെ വേണ്ട നിങ്ങൾക്ക് അങ്ങനെ സമ്മാനം തരണമെങ്കിൽ തന്നെ ഒരു ബൈബിളോ അല്ലെങ്കിൽ കൊന്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി അങ്ങനെ ഒരു പക്ഷേ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു ശൈലി പിതാവേ ഒന്ന് പറയാമോ എങ്ങനെയാണ് അത് സാധ്യമാവുന്നത് വലിയ ടെക്നിക്കൊന്നുമില്ല അതിനകത്ത് ഇത്രയേ ഉള്ളൂ ദൈവം നമ്മെ ഒരു കാര്യം ഏൽപ്പിക്കുന്നു അത് ദൈവമക്കളായിട്ട് എല്ലാവരെയും കണക്കാക്കുവാനും ഞാനതി മസ്തർ ദൈവമക്കളാണ് ആ ദൈവമക്കളായിട്ട് പരിഗണിക്കാനും അപ്പം നമുക്ക് വലിയ തലക്കരണത്തിൻ്റെ ആവശ്യമില്ല ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം എന്താന്ന് മനസ്സിലാക്കി ദൈവസ്നേഹം ദൈവത്തിൻ്റെ കാരുണ്യം ദൈവത്തിൻ്റെ കരുതൽ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അത് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം അതുകൊണ്ട് എവിടെ ചെന്നാലും നമ്മൾ വലിയൊരു വ്യക്തിയാണ് എന്നുള്ള ചിന്ത എനിക്കില്ല സാധാരണ മനുഷ്യർ കാരണം അതിൻ്റെ ഒരു സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം അങ്ങനെയാണ് വളരെ എളിയ ഒരു കുടുംബത്തിൽ നിന്ന് വന്നു അത് വലിയ ഒരു കഴിവുള്ള വ്യക്തിയൊന്നുമല്ല അപ്പം അതുകൊണ്ട് ദൈവം എന്നെ ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട് അപ്പം അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് ഈ ദൈവസ്നേഹം കൊടുക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നറിയാം അപ്പം അതുകൊണ്ട് അവരിൽ ഒരുവനെപ്പോലെ പെരുമാറുകയാണെങ്കിൽ അവർക്ക് എൻ്റെ അടുത്ത് വരാൻ എളുപ്പമുണ്ട് ഞാനിപ്പം വരുമ്പോൾ വലിയ ആർപ്പാടമോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ആ ഒരു ശൈലി സ്വീകരിക്കാറില്ല വരുന്നവരുടെ സാധാരണ രീതിയിൽ പെരുമാറുന്നു പ്രത്യേക ആർട്ടിഫിഷ്യലായിട്ട് സ്വീകരിക്കുക നാച്ചുറലായിട്ട് തന്നെ വരുന്നു വരുന്നവരെ സ്വീകരിക്കുന്നു അപ്പോൾ അവരോട് സംസാരിക്കുന്നു അതെനിക്ക് എളുപ്പമുള്ളത് കൊച്ചു പിള്ളേരോടും അതുപോലെ തന്നെ പ്രായമുള്ളവരോടും സംസാരിക്കാൻ ഇവിടെ എളുപ്പമാണ് ചെറുപ്പക്കാരോട് കുഴപ്പമില്ല എങ്കിൽ തന്നെയും ഈ കൊച്ചുപിള്ളേരോടൊക്കെ സംസാരിക്കാനും അതുപോലെ പ്രായമുള്ള അമ്മച്ചമാരും അപ്പച്ചന്മാരുണ്ട് അവരോടൊക്കെ വളരെ അടുത്ത് പെരുമാറാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതുപോലെ തന്നെ കുട്ടികളും ചെറുപ്പക്കാരുമായിട്ടൊക്കെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എനിക്കൊരു അകൽച്ച ആരുമായിട്ടും തോന്നുന്നില്ല എല്ലാവരോടും അടുത്ത് ഇടപെടാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ട് അതെനിക്ക് സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മൾ കേൾക്കുന്നത് പോലെ പിതാവിൻ്റെ ഒരു ലാളിത്യവും അതിന് മുൻപ് പിതാവ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദൈവാശ്രയത്വത്തിൻ്റെ അല്ലെങ്കിൽ ദൈവമാണെന്നെ നടത്തുന്നത് എൻ്റെ കഴിവല്ല അതുകൊണ്ട് തന്നെ ആവണം പിതാവ് ഇന്ന് സി ബി സി ഐയുടെ അൽമായ കമ്മീഷൻ ചെയർമാനാണ് കെ സി ബി സി കേരളത്തിലെ ബിഷപ്സ് കോൺഫറൻസിൻ്റെ അൽമായ കമ്മീഷൻ ചെയർമാനാണ് കൂടാതെ സീറോ മലബാർ സിനറ്റിൽ ക്ലേർജി കമ്മീഷൻ്റെ ചെയർമാനാണ് പിതാവ് കത്തോലിക്ക സഭയുടെ ഭാരതത്തിലെ ദേശീയ തലത്തിലും അതുപോലെ കേരളത്തിലും അൽമായ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കൂടിയാണ് എൻ്റെ അടുത്തൊരു ചോദ്യം കാരണം സഭ എന്നും അൽമായരെ കുറിച്ച് പറയുമ്പോൾ അൽമായര് ആണ് സഭയുടെ ഒരു വലിയ കരുത്ത് സമ്പത്ത് എന്നൊക്കെ അർത്ഥത്തിൽ തീർച്ചയായിട്ടും പക്ഷെ അത് കുറെ കൂടി അൽമായര അത്ര അർത്ഥത്തിൽ എടുക്കേണ്ടതില്ലേ കുറച്ചുകൂടി അത് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കുറേ കൂടെ പ്രായോഗികമായി അത് കാണേണ്ടതില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഫ്രാൻസ് നോറബ ഈ കുരിയയിലെ പല ഓഫീസിലും അൽമയെ വയ്ക്കുന്നു സ്ത്രീകളെ വയ്ക്കുന്നു അതൊക്കെ അൽമയരെ കൂടുതൽ പങ്കാളിത്തം കൊടുക്കുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് കഴിഞ്ഞ നാളിൽ നടത്തിയ എസ് സി ബി സി ഐയുടെയും കെ സി ബി സിയുടെയൊക്കെ മീറ്റിങ്ങിലും ഇക്കാര്യം ചർച്ച ചെയ്യുണ്ടായി കഴിയുന്നതും അൽമയെ ഉൾപ്പെടുത്തി സഭയുടെ സംവിധാനങ്ങൾ പ്രത്യേകിച്ച് ഭരണ സംവിധാനങ്ങൾ നവീകരിക്കണമെന്നുള്ള ചിന്ത ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ആത്മയരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ സഹകരണത്തോട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലെ നവീകരണ കാലഘട്ടമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി പന്തക്കോസ്ത മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പന്തക്കോസ്ത വരെ മൂന്ന് വർഷക്കാലം അപ്പോൾ അവിടെ ഊന്നൽ കൊടുക്കുന്നത് അൽമാരുടെ പങ്കാളിത്തോടു കൂടി സഭയുടെ ജീവിതം അല്ലെങ്കിൽ സഭയുടെ ഭരണക്രമം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ അതിൻ്റെ ലോഗോയിൽ തന്നെ ഈ സിനഡോൺ സിനാലിറ്റി എന്നുള്ള ലോഗോയിൽ തന്നെ മെത്രാമാർ അച്ഛന്മാർ പിന്നെ അതോടൊപ്പം തന്നെ ജനങ്ങൾ വിവിധ തലങ്ങളിൽ ഉള്ള ജനങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതായിട്ട് പറയുന്നത് അപ്പോൾ ഒരു സഹഗമനം ഒരുമിച്ചുള്ള ജീവിതം ഒരുമിച്ചുള്ള നടപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത് സിനിഡാലിറ്റി എന്നുള്ളത് അപ്പോൾ അത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുമെന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അങ്ങനെ മാറ്റം മാറ്റം ഉണ്ടാകുമെന്നുള്ളത് മാർപ്പാപ്പ നടപ്പിലാക്കുന്നത് പോലെയുള്ള ഇത്തരം കാര്യങ്ങളും കുറെ കൂടെ പ്രായോഗികമായ രീതിയിൽ ഭാരതത്തിലും കേരളത്തിലും ഒക്കെ വരുമെന്നാണ് പിതാവ് പറയുന്നത് എൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഓൾ ഓൺ എ സഡൻ എപ്പോഴും പെട്ടെന്ന് നടക്കില്ല കാരണം നമ്മുടെ ഇങ്ങനെയൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ളതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല പിന്നെ പല വ്യത്യസ്തമായ മനോഭാവങ്ങളുള്ള വ്യക്തികളുണ്ടല്ലോ അത് പിതാക്കന്മാരിലുണ്ട് അച്ഛന്മാരിലുണ്ട് അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അല്പം സാവകാശം എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ വേറൊരു വ്യത്യസ്തമായ രീതിയിലേക്കാണ് എൻ്റെ ചോദ്യം പിതാവ് ഒരു ക്യാനോണിസ്റ്റാണ് അതായത് ക്യാനലോ പഠിച്ച ഒരാളാണ് എനിക്ക് പിതാവും വടക്കൽ പിതാവും ഒരുമിച്ച് ക്യാനൽ ലോയുടെ ഒരു അല്ലേ നമ്മുടെ മലയാളം കോഡ് അതായത് കാനൻ ഓറിയന്റൽ കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിനൊരു ഒരു കമൻ്ററി എഴുതിയിട്ടുണ്ട് കമന്ററിൽ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അതിൻ്റെ ഒരു കോപ്പി വീട്ടിലുണ്ട് ഞാൻ ചോദിക്കാൻ വരുന്നത് പലപ്പോഴും നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് ഒരു സ്പിരിറ്റ് നഷ്ടപ്പെട്ടിട്ട് അതൊരു നിയമം മാത്രമായി ഇടപഴകാ തലങ്ങളിലൊക്കെ ചിലപ്പോഴെങ്കിലും മാറിപ്പോകുന്നൊരു പ്രവണതയുണ്ട് പക്ഷെ ഞാൻ ചുരുക്കം ചില കാനിസ്റ്റ് പിതാക്കന്മാരോടൊക്കെ ഇടപഴകും പിതാവിനോടും അല്ലെങ്കിൽ തട്ടിൽ പിതാവിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാനലോ പഠിച്ച ആളുകളാണ് പക്ഷേ വളരെ മനുഷ്യത്വത്തോടു കൂടിയാണ് അതിനകത്ത് നിങ്ങളുടെ ഒരു ഇടവഴകളൊക്കെ പക്ഷെ എൻ്റെ ചോദ്യം ചിലപ്പോഴെങ്കിലും ഇടവകകളിൽ ഇത്തരത്തിൽ ഒരു നിയമത്തെ മാത്രം മുറുകെ പിടിക്കുകയും ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു തലം ചിലപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു ആശങ്ക എനിക്ക് ചിന്ത കാനൽലോ പഠിക്കുന്നു മനുഷ്യത്വം നഷ്ടപ്പെടണമെന്നില്ല ഉള്ളവർക്ക് എന്ത് മനുഷ്യത്വം ഉണ്ടാവും മനുഷ്യത്വം ഉണ്ടാവും അതുകൊണ്ട് കാനൽ ലോ അതിനൊരു തടസ്സമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവിടെ തന്നെ മറ്റൊരു കാര്യമുണ്ട് കാനൽ ലക്ഷ്യം അത് സാലൂസ് ആനിമാരും സുപ്രീം ആ ലെക്സ് എന്ന് പറയും എന്ന് വെച്ചാൽ ലാറ്റിനാണത് ദി സാലുവേഷൻ ഓഫ് ദി സോൾസ് ഈസ് ദ സുപ്രീം ലോ സഭയുടെ നിയമങ്ങളുടെ ലക്ഷ്യം ആത്മാക്കളുടെ രക്ഷയാണ് അതിന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല നിയമം പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ എങ്ങനെ ജനങ്ങളെ ഈ നിയമത്തിൻ്റെ കുരുക്കിൽ നിന്നും രക്ഷപ്പെടുത്താമെന്ന് പറയാൻ പറ്റും പഠിക്കാത്തവർക്ക് പറ്റത്തില്ല പലപ്പോഴും നിയമറിയാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ ചിലരുടെ സ്വഭാവം വളരെ റിജിഡാണ് അതിപ്പം അച്ഛന്മാരുടെ ഇടയിൽ ഉണ്ടാകാം പിതാക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകാം ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാകാം എല്ലാവരും ഉണ്ടാകുന്നത് അത് നോർമൽ അതുകൊണ്ട് നമ്മൾ കാനൽ ലോയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാനൽ ലോ നമുക്ക് ആവശ്യമാണ് കാരണം ലോ എന്നുള്ളത് ഇല്ലായെങ്കിൽ അത് നീതി നിർവഹണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇപ്പോൾ സഭയിൽ നീതി പുലർത്താനും അതോടൊപ്പം തന്നെ സഭയിലെ വൈദികരുടെയും അതുപോലെ തന്നെ ആൽമാരുടെ ഉത്തരവാദിത്വങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ നിയമം ആവശ്യമുണ്ട് അപ്പോൾ നിയമത്തിൻ്റെ ഉദ്ദേശ്യം ആത്മാർക്കുടെ രക്ഷയാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നം ഉണ്ടാകില്ല ഞാൻ സമ്മതിക്കുന്നു രാജ്യം പറഞ്ഞ ശരിയാണ് ചില ഇടവുകളിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഞാനും ചിലപ്പോൾ അനുഭവിക്കുന്നതാണ് ഇവിടെ ആൾക്കാർ പരാതി കൊണ്ട് വരാറുണ്ട് അപ്പോൾ ഞാൻ അച്ഛന്മാരെക്കൂടി സംസാരിക്കും അങ്ങനെ നമുക്ക് കഴിയുന്ന രീതിയിൽ അത് അത് ഒന്ന് ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ പിതാവ് ആദ്യം പറഞ്ഞാണ് അതിൻ്റെ ഒരു ഒരു കോർ ആത്മാക്കൾ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭ അനേകം ആളുകൾക്ക് ലോകം മുഴുവൻ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ അനേകർക്ക് ആശ്വാസമായി മാറുന്ന അനേകർ ദാഹം തീർക്കുന്ന അനേകർ അവരുടെ അഭയം കണ്ടെത്തുന്ന ജാതി മത വ്യത്യാസമില്ലാതെ അനേകർക്ക് പ്രത്യാശ പകരുന്ന ഒന്നാണ് സഭ സഭയെക്കുറിച്ച് ഈ പ്രത്യാശയുടെ ഈ നാളുകളിൽ പ്രത്യാശയുടെ വാക്കുകൾ എന്താണ് പിതാവ് പറയാം സഭ എന്നും ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും ജനങ്ങൾക്ക് പകർന്നു പകർന്നുകൊടുക്കുവാൻ വേണ്ടി നിലകൊള്ളുന്നതാണ് അത് ആരംഭം മുതൽ ഇന്നു വരെയും അങ്ങനെ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ സന്തോഷവും ദുഃഖവും പ്രത്യാശയും അതെല്ലാം മനസ്സിലാക്കി അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംരംഭമാണെന്നുള്ളത് അല്ലെങ്കിൽ സഭയുടെ ഘടന തന്നെ ജനങ്ങളാണ് സഭ എന്നുള്ള ബോധ്യമുണ്ട് സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടായ്മയാണ് വിശ്വാസികൾ ഒരുമിച്ച് വരുന്നിടത്ത് സഭയുണ്ടാകും ഇപ്പോഴും അത്തിക്കാൻ കൗൺസില പറയുന്നതുപോലെ തന്നെ ജനങ്ങളുടെ ആകുലതകളും പ്രതീക്ഷകളും എല്ലാം സഭയുടെയും ആകുലതയും പ്രതീക്ഷയുമാണ് പിന്നെ ഈ കാലഘട്ടത്തിലും സഭ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകം മുഴുവന് വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കാരുണ്യം പങ്കുവയ്ക്കുവാൻ ആ ഒരു രീതിയിലാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശാലോം ടിവിയുടെ വോയിസ് ഓഫ് ദി ചേർച്ച് എന്ന ഈ പ്രോഗ്രാമിൻ്റെ ഈ ആദ്യ എപ്പിസോഡിൽ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ആയിരുന്നു കൊണ്ട് ഹൃദ്യമായ വാക്കുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവെ നന്ദി കൂടുതൽ വിശേഷങ്ങളുമായി പിതാവിനെ വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം